നമുക്ക് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. നിങ്ങൾക്കറിയാം സിഎംപി നേതാവ് സിപി ജോൺ ഭാവനാ സമ്പന്നനായ രാഷ്ട്രീയ പ്രാഗൽഭ്യമുള്ള ഭരണപരിചയമുള്ള ഒരു നേതാവ് തന്നെയാണ്. പലപ്പോഴും അദ്ദേഹത്തെ നിയമസഭയിൽ എത്താൻ കഴിയുന്നില്ല. ഇത്തവണ യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് സി പി ജോൺ നിയമസഭയ്ക്കകത്ത് വേണം. കാരണം യു ഡി എഫിന് അതൊരു കരുത്തായിരിക്കും. ജോണിനെ പോലെ പ്ലാനിംഗ് ബോർഡിലൊക്കെ തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരാൾ നിയമസഭയിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ സി പി ജോണിനെ ജയിപ്പിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന് മണ്ഡലത്തിലേക്ക് മാറ്റണം എന്ന ചിന്ത ഇപ്പോൾ യു ഡി എഫിലുണ്ട്. അതുകൊണ്ടാണ് സി പി ജോൺ മലപ്പുറം ജില്ലയിൽ നിന്ന് മത്സരിക്കണമെന്ന് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത്. മുസ്ലിം ലീഗ് സീറ്റ് സി പി ജോൺ വിട്ടു നൽകുമെന്നാണ് പറയുന്നത്. വള്ളിക്കുന്ന് സീറ്റിൽ മത്സരിക്കാനാണ് സാധ്യത. മലപ്പുറം ജില്ലയിലാണ് വള്ളിക്കുന്ന്. മലപ്പുറത്ത് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അഭിമുഖങ്ങൾ തള്ളാതെ സി പി ജോൺ രംഗത്ത്. എം വി രാഘവന് മുസ്ലിം ലീഗ് സീറ്റ് വിട്ടു നൽകിയ ചരിത്രം ആവർത്തിക്കുമോ എന്നിപ്പോൾ പറയാനാകില്ലെന്നും സി പി ജോൺ 24നോട് പറഞ്ഞു. സി പി ജോൺ 24 ഓപ്പൺ ചെയ്യുകയാണ്. സ്വാഗതം. ഇക്കുറി സ്ഥാനാർത്ഥിത്വം ഒരു പ്രധാന വിഷയമാണ്. ആദ്യം അതിൽ തന്നെ മത്സരിക്കാനുണ്ടാവുമല്ലോ. മത്സരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സി എം പിക്ക് 3 സീറ്റുകളാണ് ഉണ്ടായിരുന്നത് സ്ഥിരമായിട്ട്. അപ്പോൾ അതിലൊരു സീറ്റ് നമുക്ക് വിജയസാധ്യതയുള്ള ഒരു സീറ്റ് കിട്ടുകയാണ് എങ്കിൽ മത്സരിക്കുന്നതിൽ വിരോധമില്ല എന്നുള്ള തീരുമാനമാണ് പാർട്ടി എടുത്തിട്ടുള്ളത്. താങ്കളിക്കുറി മലപ്പുറം ജില്ലയിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ടെന്നും താങ്കൾക്ക് വേരോട്ടമുള്ള വള്ളിക്കുന്ന് മണ്ഡലത്തിലാണ് പരിഗണിക്കപ്പെടുന്നത് എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള താങ്കളുടെ ഒരു നിലപാട്? എനിക്കങ്ങനെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ഒരു മണ്ഡലത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിവരങ്ങളോ ചർച്ചകളോ ഒന്നും തന്നെ ആയിട്ടില്ല. മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ താങ്കളെ നിർത്തി ജയിപ്പിക്കുകയും താങ്കൾ നിയമസഭയിൽ എത്താൻ വേണ്ടിയുള്ള ഒരു ആലോചന, ആ രീതിയിലേക്ക് കാര്യങ്ങൾ ചർച്ച നടക്കുന്നു എന്നുള്ളതാണ്. അല്ല, ആദ്യഘട്ട ചർച്ച നടക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതൽ ആ വിഷയത്തിലേക്ക് ഡീറ്റെയിൽസിൽ പോകാത്തത്. തീർച്ചയായിട്ടും മുസ്ലിം ലീഗും സി എം പിയും തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനമാണ്. പിആറിനെ യഥാർത്ഥത്തിൽ മന്ത്രിയാക്കുന്നത്, മന്ത്രിയാക്കാൻ വേണ്ടിയുള്ള മത്സരത്തിന് പ്രതലമൊരുക്കുന്നത് മുസ്ലിം ലീഗാണ്. ഈ ചരിത്രത്തിൻ്റെ ഒരു ആവർത്തനം ഈ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ചും യു ഡി എഫിന് ഈ വർഷം ജയിച്ചേ മതിയാകൂ എന്നാണ് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ഞങ്ങളോട് ഇന്ന് പറഞ്ഞത്. അതൊന്നും മെറ്റീരിയലൈസ് ചെയ്തിട്ടില്ല. അങ്ങനെ ചില ഡിസ്കഷൻസൊക്കെ കേൾക്കുന്നുണ്ട് എന്നല്ലാതെ ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് സീറ്റ് വിട്ടുതരിക എന്ന അത്യപൂർവമായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുമെന്നൊന്നും ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. താങ്കളായതുകൊണ്ട് അവരൊരു അനുകൂല അരസമ്മതം മൂളി എന്നാണ് അറിയാൻ സാധിച്ചത്. നോക്കൂ, അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ അത്തരം കാര്യങ്ങൾ ഇനി എന്തെങ്കിലും ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഡൈവേർജ് ചെയ്യുന്നൊരു സമയമല്ല. അത് തെറ്റായിട്ടുള്ള സന്ദേശമാണ് എല്ലാ പാർട്ടിയിലും പെട്ടവർക്ക് നൽകുക. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സി എം പിക്ക് 3 സീറ്റുകൾ കിട്ടുക എന്നുള്ളതാണ്. അതിൽ ആരൊക്കെ വരിക എന്നുള്ളതിനേക്കാൾ എൻ്റെ ദൗത്യം, ഒരു പാർട്ടിയുടെ സെക്രട്ടറി എന്ന രീതിയിൽ എൻ്റെ ദൗത്യം പാർട്ടിയെ, അതായത് സി എം പിയെ ശക്തിപ്പെടുത്തുക, അതിൻ്റെ ഭാഗമായ അസംബ്ലിയിൽ കൊണ്ടുവരിക, അങ്ങനെ പഴയ പ്രതാപത്തിലേക്ക് സി എം പി തിരിച്ചു വരിക എന്നുള്ളതാണ്. എം വി രാഘവനെ നിയമസഭയിലേക്ക് എത്തിച്ച മുസ്ലിം ലീഗ് സി പി ജോണിനെ സി എം പിയുടെ ജനറൽ സെക്രട്ടറിയെ നിയമസഭയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള കരുനീക്കങ്ങൾ, കൂടിയാലോചനകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നത് തന്നെയാണ് വസ്തുത. ക്യാമറാമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം ദീപക് ധർമ്മടം 24. താങ്ക് യു ദീപക് ധർമ്മടം, താങ്ക് യു സി പി ജോൺ ഫോർ ജോയിനിങ് വിത്ത് 24.